യുവ സംവിധായകൻ ഷഹദിന്റെ സിനിമയെ വരവേൽക്കാനൊരുങ്ങി മലയോരം. അമരമ്പലം സ്വദേശിയായ ഷഹദിന്റെ ആദ്യ ചിത്രം പ്രകാശൻ പറക്കട്ടെ ജൂൺ 17-നാണ് തിയേറ്ററിലെത്തുന്നത്. ഒരു കട്ടയ്ക്ക് 30 രൂപ, ഇറക്കുന്നതിന് 2.5. അപ്പൊ 200 കട്ടയ്ക്ക് 6500, ബാക്കി 2500 ആർക്ക് പോയി? എനിക്ക് പോവും. അളിയൻ മാത്സിൽ ഇത്ര ഷാർപ്പ് ആയിരുന്നല്ലേ. നീ പറമ്പിൽ കയറിയേക്കരുത്. ഇല്ലളിയ, നീ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു പ്രകാശ. ഒരു 200 ലാഭിക്കാൻ നോക്കിയതാ. എങ്ങോട്ടാ ബസൊക്കെ പോയി? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. അച്ഛാ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നീ ഏതാ അനാദ്യ പീഡി നടത്തണേ? പ്രകാശേട്ടന്റെ മോൻ ദാസൻ. ഞാൻ എന്റെ മാമനാണ്, മാധുരൻ. മനസ്സിലായല്ലോ. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചും നാടക സംവിധായകനായുമെല്ലാം തിളങ്ങിയ സഹദ് നിലമ്പൂരിന്റെ ആദ്യ ചിത്രം പ്രകാശൻ പറക്കട്ടെ തിയേറ്ററുകളിൽ എത്തുകയാണ്. ചിത്രത്തെ വരവേൽക്കാനായി മലയോരത്തെ സിനിമാപ്രേമികളും തിയേറ്റർ ഉടമകളുമെല്ലാം നീണ്ട കാത്തിരിപ്പിലാണ്. മികച്ച കഴിവിനുടമയായ ഷഹദിന്റെ ചിത്രം മികച്ച പ്രതികരണം നൽകുമെന്ന് സിനിമാ ആസ്വാദകരും ഷഹദിന്റെ സഹപാഠികളും പറയുന്നു. ഷഹദിന്റെ സിനിമയെ കുറിച്ച് പറയണമെങ്കിൽ വളരെ ഒരു ആകാംക്ഷയിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടുകാരനാണ്, നമ്മളെ സുഹൃത്താണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. കാലങ്ങളായിട്ട് ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് ഇറങ്ങുന്ന ഒരാളാണ്. ഇപ്പൊ ഏതായാലും സിനിമയ്ക്ക് വന്നു. സിനിമയിലെ സാധിന്റെ ആ പേര് കാണിക്കുമ്പോൾ സാധിനെ പോലെ തന്നെ ഞങ്ങളെല്ലാവരും വളരെയധികം പിന്നെ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. സുഹൃത്തിന്റെ നിലയിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്ന നിമിഷമാണ് ജൂൺ 17. ഒരുപാട് കാത്തിരുന്ന ദിവസം വരികയാണ്. അതിന്റെ കഷ്ടപ്പാടിനും ആഗ്രഹങ്ങൾക്ക് ഒരു വിരാമം ഇട്ടുപോലെ പ്രകാശം പറക്കട്ടെ വെള്ളിത്തിരലി വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ചേർന്നു. കുടുംബ പ്രേക്ഷകർക്ക് സ്വീകാര്യമാകുന്ന മികച്ച ചിത്രമാകും പ്രകാശൻ പറക്കട്ടെ എന്ന പ്രതീക്ഷയിലാണ് തിയേറ്റർ ഉടമകളും ആസ്വാദകരും. നമ്മുടെ കുടുംബാടത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷയായ യുവ സംവിധായകനായ പിന്നെ ഷഹദിന്റെ ഏറ്റവും പുതിയ പടമാണ് പ്രകാശൻ പറക്കട്ടെ. അപ്പോൾ അത് നല്ല പ്രതീക്ഷയാണ്. ജനങ്ങൾക്കൊക്കെ നല്ല പ്രതീക്ഷയാണ്. സിനിമാ വൃത്തങ്ങളിൽ നല്ല പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു സിനിമയാണ്. ഒരു കോമഡി ഫാമിലി എൻ്റർടൈൻമെൻ്റിലാണ് ഇപ്പോൾ അതിനെ കാണുന്നത്. ഒരു നല്ല പടാവ ഏറ്റവും നല്ലൊരു പടാവാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ തിയേറ്ററുകളൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. 17-ാം തീയതി, ഈ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച റിലീസാണ് പടം. അപ്പോൾ നല്ല പ്രതീക്ഷ തന്നെയാണ് ആളുകൾ. നല്ല എല്ലാ തിയേറ്ററുകളും കേരളത്തിലെ ഒരുപാട് സ്ക്രീനുകൾ 200-ഓളം സ്ക്രീനുകളാണ് അല്ലേ, 200-ഓളം ഏകദേശം 200 പേരുടെ സ്ക്രീനുകൾ കേരളത്തിൽ റിലീസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് എല്ലാ താരങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു പടം ക്ലിക്കാവുന്നതോടുകൂടി തന്നെ നമ്മുടെ നാട്ടുകാരുടെ ഇടയ്ക്ക് ഷഹദിന്റെ ഒരു നല്ലൊരു പേരായിട്ട് സിനിമാ വൃത്തങ്ങളിൽ അറിയപ്പെടും. തിയേറ്ററുകളിലും മലയോര പ്രദേശങ്ങളിലുമെല്ലാം ചിത്രത്തിന്റെ പോസ്റ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ക്ലബുകളും യുവജന കൂട്ടായ്മകളും ചിത്രത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട്. പ്രമുഖ നടന്മാരുടെ ഫാൻസ് അസോസിയേഷനുകൾ ഉൾപ്പെടെ ഷഹദിന്റെ ചിത്രത്തിന് പിന്തുണ നൽകി രംഗത്തു വരികയും തിയേറ്ററുകളിലും മറ്റും സിനിമയുടെ പോസ്റ്ററുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്ന കാഴ്ചകളും ഷഹദിന്റെ ജനസ്വീകാര്യത തുറന്നുകാട്ടുന്നതാണ്. കലാമൂല്യമുള്ള നിരവധി ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ച് ജനശ്രദ്ധ നേടുന്നതോടൊപ്പം പ്രളയകാലത്തും സിനിമാ പ്രവർത്തകരുടെ എല്ലാ സഹായങ്ങൾ നിലമ്പൂരിലെത്തിക്കാൻ ഷഹദിന് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച സുഹൃത്ത് വലയമുള്ള ഷഹദിന്റെ സിനിമ പ്രകാശൻ പറക്കട്ടെ നാട്ടുകാർ ഏറ്റെടുക്കുന്ന കാഴ്ചയെങ്ങും പ്രകടമാണ്. ജൂൺ 17 സിനിമയെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് മലയോരനാട്. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.